ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 9:16. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കാറുണ്ടല്ലേ. രാപകലില്ലാതെ നമ്മൾ അധ്വാനിക്കുകയും എല്ലാം അധ്വാനിച്ചു കൂട്ടുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം ഇന്നത്തെ വചനം ഭാഗത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. നിന്റെ ആഗ്രഹമോ പ്രയത്നമോ മാത്രമല്ല, ദൈവത്തിൻ്റെ ദയയാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉള്ളതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകുമ്പോൾ തമ്പുരാനെ നമ്മൾ മറന്നു പോകും. തമ്പുരാനെ മറന്നുകൊണ്ട് എൻ്റെ കഴിവിൽ എൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കാനായിട്ട് പോകും. അങ്ങനെ അധ്വാനിക്കുമ്പോൾ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സമാധാനം ഉണ്ടാവുകയില്ല എന്ന് ഇന്നത്തെ വചനഭാഗത്തിലൂടെ തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണ് ഞാൻ എന്തിനാ അധ്വാനിക്കുന്നത്, എൻ്റെ പ്രയത്നത്തിനും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഫലമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അധ്വാനിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ നമുക്ക് തോന്നാം. തമ്പുരാൻ പറയുന്നത് അതിന് ഫലമുണ്ടാകുന്നത് അത് തമ്പുരാൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ച് നീ ചെയ്യുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം നീ ആഗ്രഹിക്കുകയോ നീ പ്രയത്നിക്കുകയോ ചെയ്യണ്ട എന്നല്ല, മറിച്ച് നീ ആഗ്രഹിക്കണം, നീ പ്രയത്നിക്കണം, പക്ഷേ അത് തമ്പുരാൻ്റെ ഹിതത്തിന് അപ്പുറമാവരുത്. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചാലും ഞാൻ എന്തിനൊക്കെ വേണ്ടി പ്രയത്നിച്ചാലും അവ തമ്പുരാൻ്റെ ഹിതത്തിന് ചേർന്നവയാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാൻ്റെ ഹിതത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവ മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ തമ്പുരാൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ആ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ, അധ്വാനിച്ചിട്ടും ഫലമുണ്ടാകാതെ വരുമ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകുന്നത്. മറിച്ച് അവിടെ എൻ്റെ തമ്പുരാൻ എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റിയാൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല, മറിച്ച് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും തീഷ്ണതയോടുകൂടി ആഗ്രഹത്തോടുകൂടി അധ്വാനിക്കുവാനായിട്ട് പരിശ്രമിക്കും. നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ഒരു അധ്വാനം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം, തമ്പുരാൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ച് ഇവ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആത്മശോധന ചെയ്യാം. എനിക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ടല്ലേ, ഞാൻ അന്ധമായിട്ട് വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും പരിശ്രമിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകാറില്ലേ. എൻ്റെ ഈ ആഗ്രഹങ്ങളും എൻ്റെ ഈ പ്രയത്നങ്ങളുമൊക്കെ എൻ്റെ തമ്പുരാൻ എന്നോട് പറയുന്നതിന് ചേർന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ, എൻ്റെ അത്യാഗ്രഹങ്ങളൊക്കെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കാം. എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ പ്രയത്നങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഹിതം മനസ്സിലാക്കി അതിനോട് ചേർന്ന വിധം എൻ്റെ ആഗ്രഹങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് അതിനായിട്ട് പ്രയത്നിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.